അയ്യോ ഇതൊക്കെ മതി, സമയമില്ല, എനിക്ക് പോണം. അയ്യോ വേണ്ട ചേച്ചി, നേരെ വൈകിട്ട് കടയിലേക്ക് ചെല്ലണ്ട, ഓരോരുത്തരും മുഖവും വീർപ്പിച്ചങ്ങനെ നിൽക്കണ്ടാവും. അയ്യോ മതി ചേച്ചി, ഞാൻ ചോറെടുത്തില്ല. മതി ചേച്ചി, മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് പായസം ഒന്നും വെക്കണ്ടേ ചേച്ചിയെ? അതിന് ഉപ്പിട്ട് വെക്കേണ്ടി വരും പായസം, പഞ്ചസാര ഒരു തരിയില്ല ഇവിടെ. തീർന്നോ? കഴിഞ്ഞ ആഴ്ചയല്ലേ 1 കിലോ വാങ്ങിയത്? അത് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ആഴ്ചയാ. അതാ അസലായത്. ആഴ്ചയ്ക്ക് 1 കിലോ പഞ്ചസാരേ വാരി തിന്നുണ്ടോ ഇവിടെ? ആഹാ, അപ്പൊ മുത്തശ്ശി പഞ്ചസാര തിന്നാൻ തുടങ്ങിയോ? പഞ്ചസാര പായസം മതിയിട്ടോ കുട്ടിയോളെ. സേമിയ വേണ്ട, ആ പുഴു പോലത്തെ സാധനം കണ്ടാ തന്നെ ഛർദ്ദിക്കാൻ വരും. ഓഹോ മതിയല്ലേ? മതി, അതാ നല്ലത്. മുത്തശ്ശി, ആ മുത്തശ്ശിക്ക് എത്ര പിറന്നാളാ കൊല്ലത്തില്? ഒന്നേയുള്ളൂ. പുരുഷത്തിലെ വിഷാദം. എനിക്ക് തോന്നണത് മുത്തശ്ശിക്ക് ഇടയ്ക്കിടയ്ക്ക് പിറന്നാള് വരുന്നുണ്ടെന്ന. ഏയ്, അത് വെറുതെ തോന്ന, എല്ലാവർക്കും കൊല്ലത്തിൽ ഒരു പിറന്നാള് തന്നെ ഉള്ളൂ. ഇതാ വാങ്ങാനുള്ളതൊക്കെ കുറിച്ചിട്ടുണ്ട്, നിനക്ക് സമയം ഉണ്ടാവും വരുമ്പോ. ഇതാ വന്നൂരോ ലീസ്റ്റ്, 501 ബാർ സോപ്പ് 1, അതും തിന്നിണ്ടോ മുത്തശ്ശി? സോപ്പ് കേട്ടെ, മധുരം കൂടി ഉണ്ടാവില്ല. സോപ്പ് കേട്ടാ തിന്നേ? എന്താ ഭ്രാന്ത് ഉണ്ടാക്കിയേ? വിം മാത്രേ. വിമ്മോണ്ടിന്റെ പാത്രം തേക്കണോ? നല്ല അസ്സല് വെണ്ണീരിട്ട് തുറച്ചേ പോരെ പാത്രങ്ങള്, പള പളാന്ന് മിന്നില്ലേ? വെണ്ണീരിനിപ്പോ വിമ്മിനെക്കാളും വിലയാ. മംഗളം വരിക 1. ഔ, 1 മതി, സമാധാനം. പറയുന്ന രാപാടി തീർന്നതല്ലേ ചെറിയച്ചി? പിന്നേതാ പുതിയ നോവല്? മതി മതി, ഇതും കൂടി കഴിച്ചിട്ട് പോ. വെറുതെ ഇരിക്കുമ്പോ വായിക്കാൻ അവൾക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താ. എന്താ സമയായി, ഞാൻ പോവാ മുത്തശ്ശി. ഇച്ചിച്ചിട്ടൊന്നും വേണ്ടേ ചെറിയച്ചി? ഒന്ന് വേഗം നടക്കാം, അല്ലെങ്കിൽ ബസ് ബസ്സിന്റെ പാട്ടിന് പോവും. ഓ, കാര്യമായിട്ട് സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോഴാ, അതങ്ങോട്ട് പൊക്കോട്ടെ. അച്ഛൻ എന്താ? അഞ്ജലി അല്ലേ അത്? അതുകൊണ്ട് എന്നാ പൊക്കോട്ടെ എന്ന് പറഞ്ഞേ. അഞ്ജലി, എനിക്ക് മേഴ്സി കോളേജിൽ കിട്ടിട്ടോ ഹിസ്റ്ററിക്ക്. ഞാൻ അറിഞ്ഞു, സുമ പറഞ്ഞു. ഹോസ്റ്റലിൽ ചേർന്നു അല്ലേ? ആ, പോണ വഴിയാ. വേഗം വന്നോ, ഈ ബസ് പോയ പിന്നെ 1 മണിക്കൂർ നിൽക്കണം പാലക്കാട്ടേക്ക് ഒരു ബസ്സിന്. തുണിക്കടയിൽ പോണവർക്ക് എപ്പോഴും ബസ് ഉണ്ട്. ഞാനും അതേ ബസ്സിന് തന്നെയാ. ഓ, അച്ഛൻ എപ്പോഴും അതെ. അഞ്ജലിയെ കാണുമ്പോ ചുണ്ടിയാ. ആകപ്പാടെയുള്ള ഒരു അമ്മാമിയല്ലേ, സ്നേഹം കൂടിയിട്ടാവും. രമണിക്കും ലതയ്ക്കും ലിറ്ററേച്ചറിന് കിട്ടി, അഞ്ജലിക്കും എഴുതായിരുന്നു പരീക്ഷ. ഓരോരുത്തരുടെ മണ്ടയില് ജനിക്കണേന് മുമ്പ് എന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഭഗവാൻ, അതെന്നെ നടക്കൂ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞാൻ അവശകനായിന്ന് പറയൂ അമ്മാമ. വേൻ ചെന്നോളൂ. അഞ്ജലി ഇന്നലെ പോയ ഉടനെ ഏട്ടൻ വന്നിരുന്നു. ഏട്ടനോ? അന്നൊരിക്കൽ അഞ്ജലിയുള്ളപ്പോ വന്ന് ബേറുണ്ടാക്കിയില്ലേ അയാൾ തന്നെ. എന്താ അയാളുടെ പേര്? രഘു. ആ രഘു, ഇയാളുടെ ശമ്പളത്തിന് 500 രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം. നല്ലോണം കള്ളുണ്ടായിരുന്നു അകത്ത്. 250 രൂപ കൊടുക്കേണ്ടി വന്നു അവസാനം. എവിടെ സ്വയം തെല്ലാന്ന് വെച്ചാ കിട്ടണം തന്നെ ഒന്നിനും തികയും ഈശ്വര. അതിന്റെ ഇടയിൽ ഇതും ആരാ ഏട്ടൻ? ഏട്ടൻ, അങ്ങനെ ഒരു ഏട്ടൻ ഉണ്ട് ഞങ്ങളുടെ കഷ്ടകാലത്തിന്, അച്ഛന്റെ ആദ്യത്തെ ഭാര്യയില്. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, 5 രൂപ പിടി, 1 രൂപ കൂടി മാറ്റി കൊടുത്തേക്കേട്ടെ. ഹലോ ഹലോ, എന്റെ പൈസ 1 രൂപ. അയ്യേ അയ്യേ, സോറി. ചേഞ്ച് ഇല്ലല്ലോ, നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം. ചേട്ടാ 5 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തെങ്കിലും വാങ്ങിയാ ചില്ലറ കിട്ടും. എനിക്കൊന്നും വാങ്ങാനില്ല. എത്ര നേരം എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പിന്നാലെ നടക്കുക? എങ്ങനെ തരൂ, ഞാൻ വാങ്ങിത്തരാം ചില്ലറ. ദാ ഒരു സിഗരറ്റ്. സിഗരറ്റോ? സിഗരറ്റ് ഏതായാലും മതി. സിഗരറ്റ് ഞാൻ വലിക്കില്ല. അതൊന്നും എനിക്കറിയില്ല, എന്റെ 1 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്.
അതെ, ഇത് വച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ? അഞ്ചോ പത്ത് പൈസ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നീ ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ട് കാണാണ്ടായപ്പോ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ സുഖമായിട്ടാണ് ഓഫീസിലേക്ക് പോയത്. ഒന്നും പറയണ്ട എന്റെ അടുത്തേമേ, ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണ്ട വരാൻ. സകലം എന്റെ തലയിലിട്ടിട്ട് സ്ഥലം വിട്ടില്ല ശിവൻകുട്ടി. നന്നായിണ്ട് വീട്, പാടത്തിന്റെ വക്കത്ത് നല്ല കാറ്റ് കിട്ടും. ഓ, പറയണ മാതിരി നീ ആദ്യം വരികയാണല്ലോ ഇങ്ങട്. കുറച്ചും കൂടി റോഡിന്റെ അടുത്തായിരുന്നെങ്കിൽ സുഖേട്ടന് ഓഫീസിൽ പോകാൻ നല്ല സൗകര്യമായിരുന്നു അല്ലേ? മുഴുവൻ കഴിക്കണ്ടോ, പല്ല് പുഴുപ്പല്ലാവും. എന്താ നിന്റെ പരിപാടി? എന്തായാലും കോയമ്പത്തൂർക്കില്ലേ, ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുണ്ട്. ഏട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടാവൂല്ലേ, കാശ് കുറച്ച് കളഞ്ഞണ്ട് ഞാൻ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. നിനക്കൊരു സ്ഥിര വരുമാനമുള്ള പണിയില്ലാന്ന് പറഞ്ഞേ, ഏട്ടന് പരാതിയുള്ളൂ. ഇനി മര്യാദക്കാരനായി ഏട്ടനെ നല്ല അനിയനായി ഇവിടെ തന്നെ കൂടാൻ പോവാ ഞാൻ. ആ, എന്നാ ഏട്ടന് സന്തോഷാവും. ഭാരതി, ചിന്തുമോൾക്കൊന്നും വാങ്ങിയില്ല, അവളൊന്ന് പിണങ്ങും. ഗോപി എത്തിയിട്ടുണ്ട്. ആ, ഞാൻ അവിടുത്തെ നിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു, ഇങ്ങോട്ട് പോന്നൂന്ന് ഒരു തമിഴൻ പറഞ്ഞു. ഇന്നലെ പുറപ്പെടാൻ പറ്റിയില്ല, ഒന്ന് രണ്ട് ആൾക്കാരെ കാണാണ്ടായിരുന്നു. അവിടെ മതിയാക്കിയില്ലേ? കുവൈറ്റിലേക്ക് ഒരു വിസ തരപ്പെടുത്താന്ന് വർഗീസ് പറയുന്നുണ്ട്. എന്താ താല്പര്യണ്ടോ? ഇവിടെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാ മതി. ഈ ഊരു ചുറ്റിൽ നിർത്തുക. തറവാടിന്റെ പടിഞ്ഞാറ്റം വീണു കഴിഞ്ഞ മഴയ്ക്ക്, പൊളിച്ചുകൊണ്ടുപോകാൻ ആള് റെഡിയാ. നീ വന്നിട്ടാവാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം, അവര് കാശിന് തിരക്കൂട്ടണ്ടേ. ഈ വീട് മോശമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, നന്നായിന്ന് ഞാൻ ഇടത്തേമോട് പറയായിരുന്നു. നിനക്ക് മോളെ മുറി. ഹായ്, കണ്ട പാവ. ഹായ് കൊരങ്ങൻ. ഇതൊക്കെ ചിന്തുമോക്കുള്ളതാ കേട്ടോ. ഇതൊക്കെ ചെറിയച്ചന്റെ സാധനങ്ങളാ, മോളൊന്നും തുടരുത്. അത് ബൈനാക്കുൾ മോള അങ്ങ് തന്നെ. മോള് കുറേ കളിപ്പിച്ചു. ഹായ് ഇരട്ട റോജയ്. അയ്യേ വൈസി. ഇതാ ബസ്സിൽ കണ്ട പെണ്ണല്ലേ, ചില്ലറ പൈസ. ആരുടെ വീട് ഇറത്തിയമ്മ അത്? അവിടെ വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു, എവിടെയോ കണ്ട നല്ല ചായ. ഇത്ര ദൂരത്തുനിന്ന് നീ എങ്ങനെയാ ചായ കണ്ടേ? അത് ഞാൻ ഈ വാച്ചിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ യന്ത്രങ്ങൾ കണ്ടിട്ടില്ലായിരുത്തിയമ്മ, അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണ് നല്ല ഷാർപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഷാർപ്പാവണ്ട, വയസ്സായ സ്ത്രീ മാത്രമല്ല അവിടെ, മൂന്ന് പെൺകുട്ടികളും ഉണ്ട്. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ കുളിക്കല്ലേ. ഓ, ഹലോ, ഞാൻ എന്താ ഇവിടെയാ. എന്റെ ഏട്ടനാ സുമാരൻ, തുണിക്കടയിലൊക്കെ ആയിരിക്കുമല്ലേ, അയൽക്കാരാവുമ്പോ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതല്ലേ.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ, ഇന്നലെ സന്ധ്യയ്ക്കും കണ്ടു. അഞ്ജലി എന്നല്ലേ പേര്? നല്ല പേര്. ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരന്റെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്ന് കൂട്ടി. ഏട്ടന്റെ കുറെ കാശും കളഞ്ഞു. ഗോപി അതെന്റെ പേരാ? അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ തന്നെ കാണും. ഏട്ടനും എടുത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയ പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല. ഇത്രയുള്ളൂ. ഒക്കെ ഭാരതിയേച്ചി പറഞ്ഞു. ഞാൻ പോവുക, എന്റെ ബസ് പോവും. അതെ, ചില്ലറ മാറണെങ്കിൽ വിളിച്ചാ മതി, ഞാനിപ്പോ സിഗരറ്റ് വലി തുടങ്ങി. ആരാ? ഞാൻ സുകുമാരന്റെ അനിയൻ. ആ, ഇങ്ങോട്ട് വരിക. ഓ, കണ്ടിട്ടില്ല നിന്നെ. ഉണ്ടാവില്ല. എപ്പോഴാ എത്തിയത്? ഇന്നലെ. ഇന്നലെ വൈകുന്നേരം. വരാ. ഭരതമാഷ്ട അമ്മയല്ലേ? പരിചയണ്ടായിരുന്നോ ഭരതനെ? ഇല്ല, പരിചയപ്പെടണമെന്ന് മോഹമുണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടികള് മരിച്ചിട്ടിപ്പോ ഉരുവള്ളാവണു. കൊറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ജോലി പോയോ? കടയായിരുന്നു, ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ. അതങ്ങനെ തന്നെയാ പറയണ്ട. ഇങ്ങോട്ട് കേറുക. സുമാന്റെ അനിയനെ ഇത്തിരി ചായ എടുക്കാരുതേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങാണ്. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോണുണ്ടോ? എനിക്ക് ഇത്തിരി പോകല വേണ്ടിയിരുന്നു. ഈ മുത്തശ്ശിക്ക് എന്താ? അഞ്ചു വരുമ്പോ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട, അഞ്ചു കൊണ്ടുവരും. അവളും മറക്കും. ഇല്ല, മറക്കില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉവ്വാ, എന്നാ സുമാന്റെ അനിയൻ പൊക്കോളൂ, സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. താനിന്ന് വൈകിയോ? വരണ വഴിക്ക് പോസ്റ്റ്മാനെ നോക്കിയിരുന്നു, ഇന്നത്തെ മെല്ലില്ല. അപ്പൊ ആ ജോലിയുടെ പ്രതീക്ഷയും വേണ്ട എന്ന് ചുരുക്കം. തൃപ്പാട്ടൂരിനി ഒരു നേരം പൂജ മതി എന്ന കമ്മിറ്റിയുടെ തീരുമാനം. വരുമാനം അത്രയ്ക്ക് ഇല്ലാണ്ടായിരിക്കണോ? ഗോപിയോ എത്തിയോ? താൻ ഇന്നലെ വൈകുന്നേരം. തന്റെ കത്ത് മിനിയാന്ന് കിട്ടി എനിക്ക്. കോളേജ് വിട്ടിട്ടും മുറയ്ക്ക് കത്തറപാടുള്ള താനോട്ട് മാത്ര. ഓപ്പോൾ അറിയോ ഗോപിയെ, ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ്. ഓർമ്മയുണ്ട്, ഗംഗാധരന്റെ ഒപ്പം വന്ന് ഒരു ദിവസം ഇവിടെ തങ്ങുണ്ടായിട്ടുണ്ട് ഇല്ലേ? ഉവ്വ്, അന്ന് തിരുമേനിയുടെ കവിതയും പാട്ടും കേട്ട് ആകെ ജഗ പുകയായിരുന്നു. ആ ഗോപി ഇരിക്കെ, ഗോപിക്ക് കുടിക്കാൻ എന്തോട് കോപ്പി എടുക്കാം, പാലുണ്ടാവില്ല. കവിത എഴുത്തൊക്കെ എങ്ങനെ? ഇടയ്ക്കുണ്ട്, ഈ ആഴ്ചത്തെ മാതൃഭൂമിയിലുണ്ടോ ഒന്ന്. കോയമ്പത്തൂർ വെച്ച് ഒരെണ്ണം വായിക്കണ്ടായി ഒരു മാസം മുമ്പ്. മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും ഉള്ളിലൊരു പെടച്ചിലുണ്ടായി. ദുഃഖാണ് തിരുമേനിയുടെ മാസ്റ്റർ പീസ് അല്ലേ? ജീവിതത്തിൽ നിന്നല്ലേ നമ്മൾ ആശയങ്ങൾ എടുക്കുക ഗോപി. നാലേ ആ ഭിക്ഷകവി ഉണ്ടല്ലോ ഉണ്ണി, തുറന്നങ്ങൾ പറയാലോ, ഒരു വസ്ത്രം ഉള്ളില്ല. ചോലപ്പുറമ്മന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടോ താൻ? വായിക്കണം, എന്താ അർത്ഥഗുണവും ശരിയാകുന്നു. വാ നമുക്ക് ചവിടിയിൽ ഇരിക്കാം. അപ്പോ പാർട്ട്ണർ അക്കരയ്ക്ക് മുങ്ങി, ഇനി താനോ? ഇവിടെ തന്നെ കൂടാനാ തീരുമാനം. കട തുടങ്ങാൻ ഒരു മുറി വേണം ആദ്യം. നമുക്ക് ശ്രമിക്കാം, ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, പിന്നെ വേണമെങ്കിൽ വലുതാക്കാലോ. തിരുമേനി ഇപ്പോഴും ശാന്തി തന്നെ അല്ലേ? തൽക്കാലം അഷ്ടി ആയണ്ടേ, ജോലിയുടെ ഹോപ്പ് കൂട്ടല്ലേ എപ്പോഴും. കൊടുക്കാനല്ലോ നമ്മുടെ കയ്യില്, അതുകൊണ്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു കൂട്ടുണ്ട്. കവിതയെന്ന് കിട്ടണോണ്ട് സ്റ്റാമ്പിനും ഗവർണറും തികയും. ആ ഇതാ ലേറ്റസ്റ്റ്, താ നോക്ക്, അല്പ ആത്മകാംക്ഷ ഉണ്ട്. തിരുമേനി എന്നൊന്ന് ചൊല്ലുക, എത്ര നാളായി തിരുമേനി കവിതകൾ നേട്ടിട്ട്?